ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു മത്തങ്ങ പാൽക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വലിയ പീസ് മത്തങ്ങ ഉണ്ട്, അതിപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ എല്ലാവരും കൂടെ കൂടി. അപ്പോൾ എല്ലാവർക്കും അവൾ മത്തങ്ങ കൊടുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കണുള്ളൂ, ഫുള്ളായിട്ട് എടുക്കണില്ല. അതിൻ്റെ പിന്നെ തോലൊക്കെ കളയുക. കളഞ്ഞതിന് ശേഷം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്കത് വേവിക്കാം. ഇത് ഈ കറി ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളെപ്പോഴും മത്തങ്ങയും പയറും അങ്ങനെയൊക്കെ അല്ലേ കറി ഉണ്ടാക്കാറ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞത്, അവളെപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്, നല്ല ടേസ്റ്റാണ്, നീ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച്. ഞാൻ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്ക് വേവിക്കാം. വേവിക്കാം, നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ചട്ടിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. മത്തങ്ങല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ചട്ടിയിൽ വെച്ചിട്ട് തന്നെ ഞാൻ വേവിക്കുന്നത്. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ മുറിച്ചാൽ മതി. വെന്തതിന് ശേഷം നമുക്കത് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനിയൊരു ചട്ടി വെക്കാം. മൺചട്ടി വെച്ചതിന് ശേഷം ഈ മത്തയുടെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ചേർക്കുക. അതിലേക്ക് ചേർത്തതിന് ശേഷം വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. ഒരു 4 ചുള വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. പിന്നെ അതുപോലെ പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നിങ്ങൾ ചേർത്തോ. ഇപ്പോൾ പച്ചമുളക് ഇപ്പോഴാണ് ചേർക്കണുള്ളൂ. പിന്നെ അതുപോലെ മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ 1/2 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് മത്തങ്ങ നല്ലോണം വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഗ്യാസ് കത്തിച്ചതിന് ശേഷം മത്തങ്ങ നന്നായി വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. അപ്പോൾ മത്തങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കത് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കുക. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല, അതിൽ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് എടുത്തിട്ട് മാറ്റി വെക്കണം. 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ മത്തങ്ങ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് പതപ്പിച്ചെടുക്കുക. പതപ്പിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊരു തിള വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് തൂമിച്ചെടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പത വന്നാൽ അത് നമുക്ക് തീ ഓഫ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളച്ചാൽ നമുക്ക് ഓഫ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കടുക് പൊട്ടിക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിൻ്റെ മേലെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടി ഇട്ടാൽ അങ്ങനെയും മതി. ആ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് തൂമിച്ചെടുക്കുമ്പോൾ, കടുക് പൊട്ടിച്ചെടുക്കുമ്പോൾ കടുക് അതിൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൂമിച്ചെടുക്കുന്നുണ്ട്. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ടതിന് ശേഷം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിൻ്റെ കൂടെ വേറെ കഴിക്കാം, അതുപോലെ ചോറിൻ്റെ കൂടെയും. ഒരു പപ്പടം പൊരിച്ചതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വിട്ടുകൊടുക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.